മാനസാന്തരം മാനസാന്തരം എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും ഉൾക്കൊള്ളാനാകാത്ത തലത്തിൽ പലരും കാട്ടിക്കൂട്ടുന്ന ചില പ്രത്യേക രീതിയിലുള്ള ചിന്തകളായി അല്ലെങ്കിൽ രൂപഭാവങ്ങളായി ഒക്കെ കാണപ്പെടുകയാണ്. ഒരു കാലത്ത് കള്ളുകച്ചവടം നടത്തിയിരുന്ന ഒരു മനുഷ്യൻ അതിൽ നിന്ന് കോടികൾ സമ്പാദിച്ചു, അനേകം ഏക്കർ സെൻറ്റുകൾ സമ്പാദിച്ചു. അയാൾ ഒരുപാട് പേരുടെ ജീവിതം അതിനാൽ വഴിയാധാരമാക്കി. ഒരുപാട് സ്ത്രീകൾ അത് മുഖാന്തരം വിധവമാരാക്കപ്പെട്ടു. ഒരുപാട് പേർ അതുകൊണ്ട് ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ കഷ്ടതയിലും കണ്ണുനീരിലുമായി. അതെല്ലാം ശാപമായി തീർന്നിട്ടുമുണ്ടാകണം. ഈ മനുഷ്യൻ ഒരിക്കൽ ഒരു ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നു. ഇപ്പോഴയാൾ കള്ളു കച്ചവടം ചെയ്യുന്നില്ല, സത്യമാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, അയാൾ മാനസാന്തരപ്പെട്ടുവോ? അയാൾ മാനസാന്തരപ്പെട്ടുവെങ്കിൽ, അയാൾ മാനസാന്തരപ്പെട്ട ആ നിമിഷത്തിൽ അയാൾ മുഖാന്തരം അനാഥമായ വീടുകളിൽ അയാൾ എത്തണ്ടേ? അയാൾ മുഖാന്തരം വിധവമാരായിത്തീർന്ന സ്ത്രീകളും അവരുടെ മക്കളും എങ്ങനെ ജീവിക്കുന്നുവെന്ന് അന്വേഷിക്കണ്ടേ? ഈ കച്ചവടത്തിലൂടെ താൻ സമ്പാദിച്ച സമ്പത്ത് അത് ആരിൽ നിന്നാണോ കവർന്നെടുത്തത് അവരിലേക്ക് തിരിച്ചെത്തിക്കണ്ടേ? അതിനാൽ തകർന്നുപോയ ജീവിതങ്ങളെ പണിതെടുക്കണ്ടേ? അങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ഇയാൾ മാനസാന്തരപ്പെട്ടുവോ? അന്ന് അന്യായ മാർഗത്തിൽ സമ്പാദിച്ച സ്വത്ത് വെച്ച് ആസ്വദിച്ച് അനുഭവിച്ചുകൊണ്ട് ഇന്ന് വേദപുസ്തകവും കയ്യിൽ വഹിച്ച് ശുഭ്രവസ്ത്രവും ധരിച്ച് വെളുക്ക ചിരിച്ച് പ്രൈസലോടും ഹല്ലേലൂയായും പറഞ്ഞ് നടന്നാൽ ഇയാൾ മാനസാന്തരപ്പെട്ടു എന്ന് ലോകത്തെ കേവലം വിശ്വസിപ്പിക്കാം. ദൈവസന്നിധിയിൽ അത് ചിലവാകയില്ലെന്നാണ് പറയുന്നത്. ഇത് അല്പം കഠിനപ്പെട്ട വാക്കുകളാണ്, ഒരു ഉദാഹരണം മാത്രമേ പറഞ്ഞുള്ളൂ. എന്നാൽ ഇത് കള്ളു കച്ചവടം ചെയ്തവരെക്കുറിച്ച് മാത്രമൊന്നുമല്ല, അല്ലാതെ അന്യായം പ്രവർത്തിച്ച ഒത്തിരി ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അതിന് പ്രായശ്ചിത്തം ചെയ്തിട്ടുണ്ടോ? എന്നു വെച്ചാൽ ആയിരുന്ന അവസ്ഥയിൽ തനിക്ക് അഴുക്കായിരുന്നതെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് അവിടെ പകരം കർത്താവിനെ പ്രതിഷ്ഠിക്കുന്ന ഒരവസ്ഥ, ഇതല്ലയോ പ്രിയപ്പെട്ടവരെ മാനസാന്തരം? ഇങ്ങനെ ഒരവസ്ഥയ്ക്കാണ് കർത്താവ് ഇന്ന് നമ്മളെ വിളിക്കുന്നത്. നമ്മുടെ മാനസാന്തരം ഇതുവരെ പൂർണ്ണമായിട്ടില്ലെങ്കിൽ, നാം മാനസാന്തര നാടകം ആടിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ, ശരിക്കും നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ മാനസാന്തരം കർത്താവ് ഇന്ന് ആവശ്യപ്പെടുകയാണ്. അതിനുവേണ്ടി അത്രേ യേശു വിളിക്കുന്നത്. ഇത് നമുക്ക് ബോധ്യപ്പെടണം. നാം എന്താ പറയുക, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൊത്തുപൊരുത്ത് ക്രിസ്ത്യാനിയായി തട്ടിയും മുട്ടിയുമൊക്കെ ലോകാനുരൂപികളും ദൈവാനുരൂപികളുമായി ഒരുമിച്ച് രണ്ട് വഴിയിലൂടെ സഞ്ചരിക്കുന്ന പ്രവണത തിരുത്തണം. വ്യക്തമായും കർക്കശമായും ദൈവം പറയുകയാണ്, നിനക്കൊരു നിലപാടുണ്ടായിരിക്കണം. ഒന്നുകിൽ നീ പാപത്തിൻ്റെ വഴിയെ സഞ്ചരിക്ക്, നീ പാപിയാണെന്ന് ഞാൻ സമ്മതിക്കാം. അല്ലെങ്കിൽ നീ വിശുദ്ധിയുടെ വഴിയെ സഞ്ചരിക്ക്, നീ വിശുദ്ധനാണെന്ന് ഞാൻ സമ്മതിക്കാം. നീ പാപത്തിൻ്റെ വഴിയിലും വിശുദ്ധിയുടെ വഴിയിലും മാറി മാറി സഞ്ചരിച്ചിട്ട് എൻ്റെ കണ്ണിൽ പൊടിയിട്ട് എന്നെ കബളിപ്പിച്ച് ഞാനൊരു വിശുദ്ധനാണെന്നും ഭക്തനാണെന്നും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ, കുഞ്ഞേ, ഈ ലോകത്തുള്ള പലരെയും നീ കാണുന്നത് പോലെ ദൈവത്തെ കാണരുത്. ദൈവം ഒരിക്കലും ഒരു പൊട്ടനല്ല, ദൈവത്തിനെല്ലാം മനസ്സിലാകും. അതുകൊണ്ട് നീ നിന്നെ തന്നെ രൂപാന്തരപ്പെടുത്തുക എന്നല്ലോ ദൈവവചനം ഇന്ന് നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. ശരിയായ മാനസാന്തരത്തിലേക്ക് കർത്താവ് ഇന്ന് നമ്മെ വിളിക്കുകയാണ്. നമുക്കത് സംഭവിക്കണം. നമ്മൾ ഈ നാളുകളിൽ വളരെ സൂക്ഷ്മതയോടെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് ഇടം കൊടുക്കണം. ശരിയായ മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. അങ്ങനെ ഒരു മാറ്റം നമ്മിൽ സംഭവിക്കുന്നില്ലെങ്കിൽ, സത്യമായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മളെ കർത്താവ് വിളിച്ചത് നാം കേട്ടിട്ടില്ല, അല്ലെങ്കിൽ വകവച്ചിട്ടില്ല.